പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഓൺലൈനായി വീട്ടമ്മയുടെ 19 ലക്ഷം തട്ടിയ സംഭവത്തിൽ ആസാം സ്വദേശിയായ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. നിദായി സ്വദേശി അബ്ദുറഹ്മാൻ ലസ്കർ ആണ് അറസ്റ്റിലായിരിക്കുന്നത്. പന്നിയങ്കര SI കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആസാമിലെത്തിയാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുന്നതിനും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഓൺലൈനായി വീട്ടമ്മയുടെ 19 ലക്ഷം തട്ടി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. ആസാമിലെത്തി പ്രതിയെ പിടികൂടി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. വിശദാംശങ്ങൾ ശ്രുതി. നമ്മളിപ്പോൾ ഏറ്റവും സമീപകാലത്ത് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ്, മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ്. അത് കേരള പോലീസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു സിനിമയാണ്. ആ സിനിമയെ വെല്ലുന്ന തരത്തിൽ ഒരു കോഴിക്കോടൻ സ്ക്വാഡിൻ്റെ ഒരു യഥാർത്ഥ സംഭവം തന്നെയാണ്. കണ്ണൂർ സ്ക്വാഡും യഥാർത്ഥ സംഭവമാണ്, പക്ഷേ അതേ സമാനമായ സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഈ 19 ലക്ഷം തട്ടിയ കേസിൽ ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി അസാം സ്വദേശിയായ, അസാമിലെ ഹൈലക്കണ്ടി ജില്ലയിലുള്ള നിദായി സ്വദേശിയായ അബ്ദുറഹ്മാൻ ലസ്കർ എന്ന് പറയുന്ന പ്രതി 22-കാരനെ പിടികൂടാനായി കോഴിക്കോട് പന്നിയങ്കര പോലീസിന് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പ്രതിയുടെ അറസ്റ്റ് അല്പം മുൻപാണ് പന്നിയങ്കര പോലീസ് രേഖപ്പെടുത്തിയത്. ഈ അറസ്റ്റിനാസ്പദമായി സംഭവം നടക്കുന്നത് 2023 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ്. അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലായി വിവിധ ഘട്ടങ്ങളിലായി ഓൺലൈനായി വീട്ടമ്മയുടെ 19 ലക്ഷം രൂപ പിൻവലിക്കുന്നു. അതായത് ഈ വീട്ടമ്മ യൂണിയൻ ബാങ്കിൻ്റെ ചെറുട്ടി ശാഖയിൽ അവരുടെ അക്കൗണ്ടിൽ 7 ലക്ഷം രൂപ പിൻവലിക്കാനായി ചെക്കുമായി ചെന്ന സമയത്താണ്, ആ ചെക്ക് മടങ്ങിയതോടുകൂടിയാണ് തട്ടിപ്പ് നടന്ന സംഭവം ആദ്യം ഇവരറിയുന്നത്. കോഴിക്കോട് മീഞ്ചന്ത സ്വദേശിയായ വയോധിക, അവർ തളർന്ന കിടപ്പിലായ ഒരു വീട്ടമ്മയാണെന്നാണ് പോലീസ് പറയുന്നത്. അവരുടെ അക്കൗണ്ടിലുള്ള 19 ലക്ഷം രൂപയാണ് ഇങ്ങനെ തട്ടിയത്. ഇവർ മുൻപ് ഉപയോഗിച്ച് ഉപേക്ഷിച്ച നമ്പർ അത് പിന്നീട് ഈ അസാം സ്വദേശിയായിട്ടുള്ള അബ്ദുറഹ്മാൻ ലസ്കർ എടുക്കുകയും ആ നമ്പർ ഉപയോഗിച്ചാണ്, ആ നമ്പറിൽ പിന്നീട് നിരന്തരം ഈ വീട്ടമ്മ നമ്പർ ഉപേക്ഷിച്ച കാര്യം ബാങ്കിനെ അറിയിച്ചിരുന്നില്ല. ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ഈ നമ്പറിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അത് അബ്ദുറഹ്മാൻ ലസ്കറിന് ലഭിക്കുകയും അബ്ദുറഹ്മാൻ ലസ്കർ തൻ്റെ അടുത്ത ബന്ധുവായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോട് ഇക്കാര്യം പറയുകയും അങ്ങനെ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത ബന്ധുവായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഈ അബ്ദുറഹ്മാൻ ലസ്കർ ഏകദേശം 40,000 രൂപ, ഈ തട്ടിയെടുത്തതിൽ കിട്ടുന്ന 40,000 രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അങ്ങനെ നടത്തിയ തട്ടിപ്പിലൂടെയാണ് 19 ലക്ഷം രൂപ ഈ വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്നും ഓൺലൈനായി തട്ടിയെടുത്തിരുന്നത്. പിന്നീട് ഈ പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് DCP KE ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ അതിന് നേതൃത്വം നൽകി. ഒപ്പം തന്നെ ഇവിടെയുള്ള പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ, കെ ശംഭുനാഥിൻ്റെ അടക്കമുള്ള പോലീസ് ഇൻസ്പെക്ടർ കെ ശംഭുനാഥിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത്. SI കെ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് ഈ അസാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഗുവാഹത്തിയിൽ നിന്നും 500 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തേക്കാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ SI മുരളീധരനുണ്ട്, ഒപ്പം തന്നെ മറ്റ് ബിജു ASI ആയിട്ടുള്ള ബിജു, ഒപ്പം തന്നെ അസാമിലേക്ക് എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത്? ശ്രുതി, എന്തായാലും ആ 4 പോലീസുകാരുടെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ് ശ്രുതി. ഇടയിൽ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ്, കാരണം അവർ അത്രയും ബുദ്ധിമുട്ടി നടത്തിയ ഒരു അന്വേഷണം തന്നെയാണ് അത്. SI കെ മുരളീധരൻ, ഒപ്പം തന്നെ ASI ആയിട്ടുള്ള ബിജു MBiju, ഒപ്പം തന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള പത്മരാജൻ, മറ്റൊരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ബിജു എന്നീ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ നിന്നും DCP ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരം അസാമിലേക്ക് പോയത്. അവിടെ അത് പോലീസ് എത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ട്രേസ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻ ആസാമിൽ കണ്ടെത്തുകയും അത് നിരന്തരം സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നിരീക്ഷിച്ചപ്പോഴാണ് ഈ നമ്പർ അസാമിലെ നിദായി ഗ്രാമത്തിൽ തന്നെ അവിടെ തന്നെയാണ് എന്ന് മനസ്സിലാകുകയും അവസാനം അവിടത്തേക്ക് എത്തുകയും ചെയ്തു. ഗുവാഹട്ടിയിൽ ചെന്നപ്പോഴാണ് അവിടെ നിന്നും 500 കിലോമീറ്റർ അകലെ അസാം മണിപ്പൂർ ബോർഡറിലാണ് ഈ നിദായി ഗ്രാമം എന്ന് മനസ്സിലാകുന്നത്. അത് വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഹൈലക്കണ്ടി ജില്ലയിലാണ് ഈ നിദായി ഗ്രാമം ഉള്ളത്. അവിടെ
കണ്ടി ASP യുടെ നേതൃത്വത്തിൽ അവിടുത്തെ പോലീസുകാർ സായുധരായിട്ടാണ് ഇവർക്കൊപ്പം ചെന്നത്. AK-47 അടക്കമുള്ള തോക്കുകളുമായി ചെന്നാണ് ഈ പ്രതി അബ്ദുറഹ്മാൻ ലസ്കറിനെ അർദ്ധരാത്രി വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. അപ്പോഴും ഈ അബ്ദുറഹ്മാൻ ലസ്കറിനെ പിടികൂടി അവിടെ നിന്നും പോലീസ് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ച് അവിടുത്തെ ഗ്രാമവാസികളുടെ വികാരം ഉണർത്തി തനിക്ക് അനുകൂലമാക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ പ്രതിയെ പോലീസ് ഏകദേശം അസാമിലെ ഗുവാഹട്ടിയിൽ നിന്നും 500 കിലോമീറ്റർ അകലെ സഞ്ചരിച്ചുകൊണ്ട് പിടികൂടി തിരികെ ഇന്നലെ ഇവിടത്തേക്ക് എത്തിയിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു SI കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം അവിടത്തേക്ക് പോയത്. അങ്ങനെ ഒരാഴ്ച കൃത്യമായ നിരീക്ഷണമുണ്ടായി. DCP KE ബൈജു ഇവിടെ നിന്നും അസാം പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഹൈലക്കണ്ടി ജില്ലയിലെ ACP യുടെ നേതൃത്വത്തിലുള്ള ASP യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ വലിയ പിന്തുണ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഇവരുടെ ബന്ധുവായിട്ടുള്ള ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പിടികൂടാൻ സാധിച്ചിട്ടുള്ള അവരെ അസം പോലീസ് അവർക്കായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രതിക്കായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 19 ലക്ഷം രൂപയിൽ മുഴുവൻ തുകയും 500 രൂപ കുറച്ച് ബാക്കിയുള്ള എല്ലാ തുകയും തന്നെ പോലീസിന് തിരികെ റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പ്രതിയെ ഇപ്പോൾ കോഴിക്കോട് 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1 മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച ആയതിനാൽ കോടതി അവധിയായതുകൊണ്ടാണ് മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഇപ്പോൾ പ്രതിയെ ഹാജരാക്കിയിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്, കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരാഴ്ചത്തെ അന്വേഷണത്തിനൊടുവിലാണ് ആസാം ഗുവാഹത്തിയിൽ നിന്ന് പ്രതിയെ പിടികൂടാനായത്. ഓൺലൈനായി വീട്ടമ്മയുടെ 19 ലക്ഷം തട്ടിയ കേസിലാണ് ആസാം സ്വദേശിയായ പ്രതി അറസ്റ്റിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളെ ലസ്കറും ബന്ധുവും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നും പറയുന്നു. ഈ ബന്ധുവിനായുള്ള അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും റിയാസ് KMR നൽകിയത്. നമുക്ക് പോലീസിന്റെ പ്രതികരണം കേൾക്കാം. കോഴിക്കോട് യൂണിയൻ ബാങ്കിലെ മീഞ്ചന്ത സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലെ 19 ലക്ഷം അവരറിയാതെ മോഷ്ടിച്ചു എന്നുള്ളതാണ് കേസ്. ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഈ ബാങ്കിൻ്റെ ക്രെഡൻഷ്യൽസ് മുഴുവൻ എടുത്തു. അതിനുശേഷം ഇത് പോകാൻ സാധ്യതയുള്ള അക്കൗണ്ടുകളെ കുറിച്ച് പരിശോധിച്ചു. ഈ ഒരു നമ്പർ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നടന്നതെന്നുള്ളത് മനസ്സിലായി. ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. അതിനുശേഷം പോകാൻ സാധ്യതയുള്ള ബാങ്കുകളുടെ അക്കൗണ്ടുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ഇവരുടെ ലൊക്കേഷൻസ് സൈബർ സെല്ലിൻ്റെ കോഴിക്കോട് സിറ്റി സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ലൊക്കേഷൻ ട്രേസ് ചെയ്തു. അവരുടെ നീക്കങ്ങൾ വാച്ച് ചെയ്തു. കണ്ടിന്യൂസ് ലൊക്കേഷൻ എടുത്തപ്പോൾ ഒരു സ്ഥലത്ത് തന്നെയുള്ളതെന്നുള്ള മനസ്സിലായി. അങ്ങനെ ഏരിയ ലൊക്കേറ്റ് ചെയ്തു. സൈ മുരളിയുടെ നേതൃത്വത്തിലുള്ള ഒരു 4-അംഗ സംഘം ആസാമിലെത്തി. രാത്രി വീട് റെയ്ഡ് ചെയ്തിട്ടാണ് ഒരു പ്രതിയെ പിടിക്കുന്നത്. മെയിൻ പ്രതി അയാൾ തന്നെയാണ്. അയാളെ പിടിച്ച് അയാളെ ഒരു 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ഒരാളും കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അയാൾ. അയാളുടെ വീട്ടിലും അന്ന് തന്നെ രാത്രി നമ്മൾ അവിടുത്തെ ടീം പോയിട്ട് റെയ്ഡ് നടത്തി. പക്ഷേ അയാൾ അപ്പോഴത്തേക്കും വിവരം അറിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ പിന്നെ ഒരു ലാപ്ടോപ്പ് സീസ് ചെയ്തു. അതിനുശേഷം കുറച്ച് എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അയാളുടെ കയ്യിൽ എടുത്തു കൊടുത്ത ഒരു എമൗണ്ട് ഈ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊടുത്ത ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു 40,000 രൂപീസ്. അതിലൊരു 39,500 രൂപയും അവിടെ നിന്ന് സീസ് ചെയ്തിട്ടുണ്ട്.